പ്രതികുമാർ ചാമക്കാൽ, ആ നിലപാടാണ് ഇപ്പോഴും കോൺഗ്രസിനുള്ളത്, ഇപ്പോഴും ആ നിലപാടാണ് കോൺഗ്രസിനുള്ളത്. എന്തുകൊണ്ട് ശരി, എന്തുകൊണ്ട് സി ബി ഐ സിന്ദാബാദ് എന്ന് വിളിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ നിർത്തിയിടത്തും തുടങ്ങാം. കോൺഗ്രസിന്റെ ഒരു MLA പരാതി കൊടുത്തു CBI-ക്ക്. ശരിയാണ്, നിങ്ങളുടെ മുഖ്യമന്ത്രി, ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി കേന്ദ്രത്തിന് എഴുതി കൊടുത്ത എന്താണ്? ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് എന്നെ കൊണ്ട് വീണ്ടും പറയരുത്. ആ അന്വേഷണത്തിന്റെ ഭാഗം കൂടിയാണ് ഈ CBI. FCRA-യുടെ വയലേഷൻ ഉണ്ടായാൽ CBI അന്വേഷിക്കും. എന്താ തർക്കം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആർട്ടിക്കിൾ വീണ്ടും വീണ്ടും എന്തിനാ ഈ DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലേ വീണ്ടും വീണ്ടും ഇതൊക്കെ പറയുന്നതിനാ? FCRA-യുടെ സെക്ഷൻ 43 വായിച്ചു നോക്കൂ താങ്കൾ. അതിനപ്പുറത്തേക്ക് 2011 ഒക്ടോബർ മാസം 27-ാം തീയതി വന്നിട്ടുള്ള അമെൻമെന്റ് ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഗസറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഒരു സബ് ഇൻസ്പെക്ടർ റാങ്കിൽ താഴാത്ത ഒരു ഉദ്യോഗസ്ഥന് കേസെടുക്കാം. അത് 1 കോടിയിൽ താഴെയുള്ള കേസാണെങ്കിൽ, FCRA-യുടെ വയലേഷൻ ആണെങ്കിൽ അത് സംസ്ഥാന സർക്കാരുകളിൽ അന്വേഷിക്കാം. അതിനപ്പുറമാണെങ്കിൽ CBI അന്വേഷിക്കേണ്ടത്, ക്രൈംബ്രാഞ്ചിൽ അന്വേഷിക്കാം. അതെ, അതിന് മുകളിലാണെങ്കിൽ CBI ആണ് അന്വേഷിക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് അന്വേഷിക്കുന്നത് താങ്കൾ പറഞ്ഞു ഇവിടെ സർക്കാരും മുഖ്യമന്ത്രിയും തമ്മിൽ യാതൊരു തർക്കവുമില്ല, സർക്കാരിൻ്റെ വഴിക്കും മുഖ്യമന്ത്രിയുടെ വഴിക്കാണ്, മുഖ്യമന്ത്രിയുടെ നിലപാട് വേറെ, സർക്കാരിൻ്റെ വേറെ, പാർട്ടിയുടെ വേറെ എന്ന്. അതെങ്ങനെയാണ് പറയാൻ കഴിയുക? LDF ആയാലും UDF ആയാലും ഒരു പ്രകടന പത്രിക വെച്ചുകൊണ്ട്, ആ പ്രകടന പത്രിക പൊതുസമൂഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ആ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ ഒരു മുന്നണിയാണ് നേരിട്ടിട്ടുള്ളത്. ആ മുന്നണിക്ക് മുഖ്യമന്ത്രി കൺട്രോൾ ഇല്ലെങ്കിൽ കൺട്രോളില്ലെന്ന് പറഞ്ഞാൽ മതി. ഇവിടെ മുന്നണി ഒന്ന് പറയുന്നു, പാർട്ടി ഒന്ന് പറയുന്നു, ഇതെല്ലാം മുന്നണിയും പാർട്ടിയും DYFയും എല്ലാം ഒന്ന് പറയുന്നു, പക്ഷേ മുഖ്യമന്ത്രി മറ്റൊന്ന് പറയുന്നു. അതിനെ സംബന്ധിച്ച് ഞങ്ങൾ ചോദിച്ചുള്ളൂ. അല്ല, അദ്ദേഹം അതിന് മറ്റൊരു മറുപടി പറഞ്ഞു, അങ്ങനെ വരുമ്പോൾ നിങ്ങൾ സെൽ ഭരണമാണല്ലോ പറയുമല്ലോ എന്ന്. അദ്ദേഹം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, കാരണം വേറെ ഒന്നും പറയാനില്ലല്ലോ. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ചോദിക്കുന്നു CBI-യെ കുറിച്ച് ഞങ്ങളുടെ നിലപാട് എന്താണെന്ന്. ഈ വിഷയം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞാണത്, ഇവിടെ സ്വർണ്ണക്കടക്കടത്തുമായി ബന്ധപ്പെട്ട് വിഷയം ഉണ്ടായപ്പോൾ തന്നെ NIA വന്നപ്പോൾ തന്നെ ഇത് CBI-യുടെ പ്രിവ്യൂവിൽ വരേണ്ട കേസ് കൂടിയാണ് എന്ന് കേരളത്തിൻ്റെ KPC പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവും ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് നോക്കൂ, DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. പശ്ചിമ ബംഗാളിൽ ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ സംശയത്തിൻ്റെ നിഴലിലേക്ക് വന്നപ്പോൾ അവിടെ CBI അന്വേഷണം ആവശ്യപ്പെട്ടത് ആരാണ്? താങ്കൾക്ക് പറയാമോ? CPM ആണ് ആവശ്യപ്പെട്ടിട്ടില്ലേ? താങ്കൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? പിന്നെ എന്തിനാണ് സുഹൃത്തെ ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുന്നത്? പശ്ചിമ ബംഗാളിൽ നിങ്ങൾക്കൊരു നിയമവും ഇവിടെ വേറെ നിയമമാണോ? പശ്ചിമ ബംഗാളിലെ ശാരദാ ചിട്ടി ഫണ്ട് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് CPM പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ CBI എൻക്വയറി വേണമെന്ന്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ ദേശീയ തലത്തിൽ BJPയുടെ ശത്രുക്കൾ തന്നെയാണ്. ഞങ്ങളെ രാഷ്ട്രീയമായി അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് EDA ഉപയോഗിച്ചിട്ടാലും CBI ഉപയോഗിച്ചിട്ടാലും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഈ രാജ്യത്തുള്ളത് അന്വേഷണ ഏജൻസികൾ ഇതൊക്കെയാണ്. ഇവിടെ ഈ CPM-ഉം BJPയായിട്ട് എന്താ പിന്നെ ശത്രുത ഉണ്ടാക്കുന്നത്? ശ്രീ ജ്യോതികുമാർ ചാമക്കൽ, എന്താണ് ശ്രീ മുഹമ്മദ് റിയാസ്? ഒന്ന്, CPM-ന്റെ പശ്ചിമബംഗാൾ ഘടകം CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടില്ല. അത് ശ്രീ ജ്യോതികുമാർ അങ്ങനെ പറയരുത്. 2, BJPയുടെ ആയുധമാണ് CBI എന്ന് കോൺഗ്രസ് അംഗീകരിക്കുന്നു, രാഹുൽ ഗാന്ധി പറയുന്നു. ഞാൻ പൂർത്തീകരിക്കട്ടെ. അങ്ങനെയുള്ള BJPയുടെ ആയുധമായ CBI-യെ കേരളത്തിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള നിലപാട് നിങ്ങൾ എടുക്കുമ്പോൾ എന്താണ് അതിന്റെ ഉദ്ദേശമെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ? CPM ആണ് ആവശ്യപ്പെട്ടുള്ള ശാരദാ ചിട്ടി ഫണ്ടിൽ അന്വേഷണം വേണമെന്ന്. താങ്കൾക്ക് നിഷേധിക്കാനൊന്നും കഴിയില്ല, ഞാൻ തെളിവുകൾ ഹാജരാക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇവിടെ നോക്കൂ, ഇവിടെ എത്രയോ പത്രക്കുറിപ്പുകളുണ്ട്. ഞാൻ ഇവിടെ തരണോ താങ്കൾക്ക്? മഞ്ജുഷ തരാം. CPM ആവശ്യപ്പെട്ടിട്ടില്ലേ? CPM അതിൽ പുറകോട്ട് പോയിട്ടുണ്ടോ? ശാരദാ ചിട്ടി ഫണ്ടിൽ അഴിമതിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്ത് അന്വേഷണമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ അത് മാത്രമല്ല, ഇവിടെ താങ്കൾ ചോദിക്കുന്നു BJPയും കോൺഗ്രസും തമ്മിലുള്ള അലയൻസിനെ കുറിച്ച്. എന്ത് അലയൻസാ? ദേശീയ തലത്തിൽ ഞങ്ങളും, ഞങ്ങളുടെ ശത്രുവാണ് BJP. എല്ലാ അർത്ഥത്തിലും സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ EDA ഉപയോഗിച്ച്, ഞാൻ പറഞ്ഞ CBI ഉപയോഗിച്ച് ഞങ്ങളെ വേട്ടയാടിയിട്ടുണ്ട്. തിരിച്ച് ഞാനും ചോദിക്കട്ടെ, ഇവിടെ SNC ലാവൽ കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ നിൽപ്പുണ്ടല്ലോ. എത്ര പ്രാവശ്യം മാറ്റിവെച്ചിട്ടുള്ളത്? എന്തുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ തന്നെ പല പ്രാവശ്യം മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്? 16 പ്രാവശ്യമാണ് മാറ്റിവെച്ചിട്ടുള്ളത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. ഒരു കാര്യം കൂടിയുണ്ട്, ഇവിടെ മന്ത്രിയായിരിക്കുമ്പോഴും CBI എൻക്വയറി, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും CBI എൻക്വയറി എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്ന ഏക വ്യക്തിയായിരിക്കും ഒരുപക്ഷെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്, പോക്ക് കണ്ടിട്ട്. ഏതായാലും ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. പിന്നെ അദ്ദേഹം ചോദിക്കുന്ന യൂണിറ്റ് ആക്ടുമായിട്ട് ഞങ്ങൾക്ക് എന്താ ബന്ധം? ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഈ ഡോക്യുമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിറ്റ് ആക്ട് തന്നിട്ടുള്ള 2 ഇമെയിലുകൾ, അതിൻ്റെ ബേസിസിൽ അവർ സമർപ്പിച്ചിട്ടുള്ള പിന്നെ സ്കെച്ചും പ്ലാനും നിങ്ങൾ എങ്ങനെയാണ് ലൈഫ് മിഷൻ അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്? എന്തിന്റെ ബേസിസിലാണ്? ആരാ പറഞ്ഞിട്ടുള്ള? നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം, യൂണിടാക്കും റെഡ് ക്രസന്റുമായിട്ടുള്ള ഇടപാടിലേക്കാണ് CBI അന്വേഷണം പോകുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലോ യൂണിടാക് ഉടമയെ പ്രതിയാക്കിക്കൊണ്ടുള്ള FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവിടെ കൊണ്ട് തീരില്ല. നോക്കൂ, ഏത് CBI കേസ് വന്നാലും ആദ്യം പ്രഥമ ദൃഷ്ടിയ ഒരു കേസ് ചാർജ് ചെയ്യും. അതിനപ്പുറത്ത് SNC ലാബിന് മാത്രം ഉദാഹരണമായിട്ട് എടുത്താൽ മതി. അവിടെ ആദ്യം വരുന്നത് ഉദ്യോഗസ്ഥരും അതുപോലെ എസ് എൻ സി കമ്പനിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഏറ്റവും അവസാനം രാഷ്ട്രീയ നേതൃത്വവും പിന്നെ എന്താ കെ എസ് സി ബിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ വന്നിട്ടുണ്ട്. ഇവിടെ അതിനപ്പുറത്തേക്ക് ഈ ഇവിടെ 20 കോടിയുടെ അഴിമതിയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഞങ്ങളാരും മാത്രമല്ല അഴിമതിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു വലിയ കാര്യം വിപ്ലവം പരസ്യപ്പെടുത്താൻ പോകുന്നു, 4.25 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് റെഡ് ക്രോസ് ഇതുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം മന്ത്രി പറയുന്നു, ആരാ? സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി പറയുന്നു, ഞാനിത് 2 ദിവസം മുമ്പേ കേട്ടതാണെന്ന്. അപ്പോൾ സംസ്ഥാനത്തെ മന്ത്രി പറയുന്നു ഈ മിഷനുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ട് എന്ന്. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് പറയുന്നു അഴിമതി നടന്നിട്ടുണ്ടെന്ന്. അത് തെളിയിക്കേണ്ടേ? പിന്നെ റിയാസെ, അത് തെളിയിക്കേണ്ട നമ്മുടെ ബാധ്യതയല്ലേ? മുഖ്യമന്ത്രി അങ്ങനെ സംശയത്തിന് നിലനിൽക്കാൻ പാടില്ലോ. അപ്പോൾ CBI അന്വേഷിക്കട്ടെ, എന്തിനാ ഭയപ്പെടുന്നത്? CBI അന്വേഷിക്കട്ടെ. CBI അന്വേഷിച്ച് മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ചോദ്യം ചെയ്യട്ടെ. ഇനി ഇത് ഒപ്പിട്ട മുഖ്യമന്ത്രി തന്നെ ചോദ്യം ചെയ്യണോ? അതും ചോദ്യം ചെയ്യട്ടെ. അതൊക്കെ കൈ വെച്ചിരുന്നാൽ മതി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചോദ്യം ചെയ്യപ്പെടണി വേണ്ടി വന്നാൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അത് ജലീലായാലും മുഖ്യമന്ത്രിയായാലും ധനകാര്യമന്ത്രിയായാലും മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവായാലും. കാരണം ഇത് സർക്കാരിന് വേണ്ടി, ഞാൻ മുമ്പേ ആവർത്തിച്ചല്ലോ, സർക്കാരിന് വേണ്ടി മുഖ്യമന്ത്രി ചെയർമാനായ ലൈഫ് മിഷൻ റെഡ് ക്രസൻറ്റുമായി ഉണ്ടാക്കിയുള്ള ധാരണയാണ്. അതിനകത്ത് യൂണിറ്റ് ആക്ക് വന്നിട്ടുണ്ട്. യൂണിറ്റ് ആക്ക് സർക്കാരുമായി കത്തിടപാടുകൾ നടത്തിയിട്ടുണ്ട്, ഇടപെടലുകൾ ഉണ്ട്, ഇതിനകത്ത് കമ്മീഷനുണ്ട് എന്ന് മന്ത്രിമാർ പറയുന്നു. സംസ്ഥാനത്തെ ധനകാര്യമന്ത്രി തന്നെ പറയുന്നു കമ്മീഷനുണ്ട് എന്ന്. പിന്നെ എങ്ങനെയാണ് ഇത് അന്വേഷിക്കാതിരിക്കാൻ കഴിയുക? അപ്പോൾ അന്വേഷിക്കണം, അന്വേഷിക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഈ മുഴുവൻ വിഷയങ്ങളും CBI ഉൾപ്പെടെയുള്ള ഏജൻസികൾ അന്വേഷിച്ചാൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. അന്വേഷിക്കുക തന്നെ വേണം. പിന്നെ രാഷ്ട്രീയം കാണിച്ചും BJP കോൺഗ്രസ് CBI നല്ല പുള്ളിയാണ്. അവിടെ CBI നല്ല പുള്ളിയാണ്. മറ്റെന്താ ഓപ്ഷൻ? ഇപ്പൊ രാജ്യത്ത് നിലവിലുള്ള ആ നിയമം അനുസരിച്ച് ഇവിടെ അതേ മാർഗമുള്ളൂ. അതിനപ്പുറത്തേക്ക് ഇവിടെ BJP പറഞ്ഞു കേട്ടോണ്ടല്ല ഞങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ സ്പ്രിംഗ്ലറിനെ സംബന്ധിച്ചാലും വെബ്ക്യൂ ആപ്ലിക്കേഷനെ കുറിച്ചാലും മണൽ കടത്തായാലും ഹെസിന്റെ മൊബിലിറ്റി പദ്ധതിയുമായി